السلام عليكم ورحمة الله وبركاته. أثيكم أركم أترى بارجية منهم كانيلا. كيرالاتيل سامستا كيرالا جم يتول علماء إنه برايم بولا تانه. سامستانا كيرالا جم يتول علماء إنه برايونا وريتشرية بيبهاغم غودة إيدا بروبرتي كونود. إدند نيلفيلا نهدا وايا نجيب مويلبيودة داي إنلايوم إنه مكياي سوشيال ميديا البرجيري كنا وري فيديو شرطيل بتو. سامستا كيرالا إنه بيريل بروبرتي كنا سامغرنا. കർണാടകയിലെ ബാംഗ്ലൂരിൽ കൊണ്ട് സമ്മേളനം വെച്ചത് മാത്രമല്ല മൂപ്പരുടെ പ്രശ്നമെന്ന് ആ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മറ്റു ചില താല്പര്യങ്ങളെ മുൻനിർത്തി അത് ഷെയർ ചെയ്തവരോട് പുച്ഛമാണ് തോന്നുന്നത്. കാരണം കേരള മുസ്ലിങ്ങൾക്ക് വൈജ്ഞാനികവും സാംസ്കാരികവും സാമൂഹികവുമായ അടിത്തറ പാകിയ നവീന ആശയങ്ങളിൽ നിന്ന് മുസ്ലിം കേരളത്തെ സംരക്ഷിച്ചു നിർത്തിയ സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തെ അടിമുടി ട്രോളുകയാണ് ഈ മനുഷ്യൻ. കേരളക്കരയ്ക്ക് സുപരിചിതനായ വിശ്രുത പണ്ഡിതൻ കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാരുടെ അനുസ്മരണ വേദിയിലാണ് ഈ പ്രസംഗം നടന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ആ പ്രസ്ഥാനം വിട്ട് സമസ്ഥാന എന്ന പേരിൽ മറ്റൊരു പണ്ഡിത സഭ രൂപീകരിച്ച് പ്രവർത്തിച്ച അന്നത്തെ താജുൽ ഉലമ എന്നറിയപ്പെടുന്ന സദഖത്തുള്ള മുസ്ലിയാർ, നേരത്തെ പറഞ്ഞ കീഴന ഉസ്താദ് ഉൾപ്പെടെയുള്ള ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ ആളുകളെ ഇന്നും അർഹിക്കുന്ന ആദരവോടെ തന്നെയാണ് കേരളത്തിലെ ഇരുവിഭാഗം സുന്നികളും നോക്കിക്കാണുന്നത്. അവരൊന്നും ജീവിതകാലത്ത് സമസ്ത എന്ന പ്രസ്ഥാനത്തെ ഇത്രമേൽ പരിഹസിച്ചതായി എവിടെയും കേട്ടിട്ടില്ല. ഇവിടെയുള്ള ഇരുവിഭാഗം സമസ്തകളെക്കുറിച്ച് കച്ചറകൾ എന്നൊരു പ്രയോഗം ഈ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗത്ത് ഇദ്ദേഹം നടത്തുന്നുണ്ട്. ഇരുവിഭാഗം സുന്നികളെയും അവരുടെ പ്രവർത്തന മേഖലയെയും സമ്മേളനങ്ങളെയും ഒക്കെ കണക്കിന് പരിഹസിക്കുന്നുണ്ട് ആ പ്രഭാഷണത്തിൽ. അതൊന്നും അറിയാതെയും മനസ്സിലാക്കാതെയുമാണ് പലരും വീഡിയോയുടെ കഷ്ണം ഷെയർ ചെയ്തുകൊണ്ട് നടന്നത്. സുന്നികളിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നുന്ന ഇദ്ദേഹത്തിൻ്റെ മുൻകാല പ്രഭാഷണങ്ങളിലൊക്കെയും സത്യത്തിൽ ഒരു സ്വാർത്ഥൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് സുന്നത്ത് ജമാഅത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇവിടെയുള്ള ഇരുവിഭാഗം സമസ്തകളും കർണാടകയിലെന്നല്ല ഏത് നാട്ടിൽ കൊണ്ടുപോയി സമ്മേളനം വെച്ചാലും അത് സ്വീകരിക്കപ്പെടേണ്ടതും വിജയിപ്പിക്കപ്പെടേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതും തന്നെയാണ്. ബാംഗ്ലൂരിൽ സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനം കൊണ്ട് ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് സുന്നത്ത് ജമാഅത്തിന് ഒരു നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഇത്തരം സമ്മേളനങ്ങൾ കൊണ്ട് കടന്നു ചെല്ലണമെന്ന് തന്നെയായിരിക്കും ഇവിടെയുള്ള എല്ലാ സുന്നികളുടെയും അഭിപ്രായം, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന ആളുകളുടെ അഭിപ്രായം. നാദാപുരം വണ്ടൂർ എന്ന ഇട്ടാവട്ടത്ത് കറങ്ങി നടക്കുന്ന താങ്കളുടെ പ്രസ്ഥാനത്തിന് ഒരു പക്ഷേ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണല്ലോ ഇതേ വീഡിയോയിൽ കർണാടകയിലെ സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ കർണാടക മുഖ്യമന്ത്രിയുടെ പേര് വേദിയിലേക്ക് തിരിഞ്ഞു നോക്കി ചോദിച്ച് കൺഫേം ചെയ്യേണ്ടി വന്നത്. പതിനായിരക്കണക്കിന് വരുന്ന മദ്രസകളിലൂടെ ലക്ഷോപലക്ഷം വരുന്ന കുരുന്നുകൾക്ക് മതവിദ്യാഭ്യാസം നൽകുന്ന ആയിരക്കണക്കിന് പള്ളികൾക്കും സ്ഥാപനങ്ങൾക്കും കേരളത്തിനകത്തും പുറത്തും നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള പാവപ്പെട്ട സമുദായത്തിൻ്റെ കണ്ണീരൊപ്പി അവർക്ക് വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുക്കുന്ന, അവരുടെ പട്ടിണി മാറ്റാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന, വ്യത്യസ്ത രാജ്യങ്ങളിൽ പോലും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന മേഖലയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ഇവിടെയുള്ള ഇരുവിഭാഗം സമസ്തകളെ കച്ചറ എന്ന് വിശേഷിപ്പിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് ഉസ്താദെ നിങ്ങൾക്കുള്ളത്? പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം മൂക്കിന് താഴെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തവർ കർണാടകയിൽ സമ്മേളനം നടത്തുന്നു എന്നതാണ്. ഇരുവിഭാഗം സമസ്തകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സുന്നികളായ ആളുകൾക്ക് വിശ്വാസപരമായും കർമ്മപരമായും ജീവിക്കാൻ ആവശ്യമായ വഴിയൊരുക്കി കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ദൗത്യം. അത് കൃത്യമായി ഇവിടെ നിർവഹിക്കപ്പെടുന്നുമുണ്ട്. എന്നിട്ടും ചെറിയ ചില അസ്വാരസ്യങ്ങൾ അതിൻ്റെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നുവെങ്കിൽ പറഞ്ഞുകൊടുക്കാൻ അല്ലെങ്കിൽ ഉപദേശിക്കാനേ ഇതിൻ്റെ നേതൃത്വത്തിന് കഴിയൂ. ബലാത്കാരമായി അടിച്ചേൽപ്പിക്കാനൊന്നും കഴിയില്ല. ദീനിൻ്റെ ശൈലിയും അതല്ല. അതിപ്പോൾ മൂക്കിന് താഴെയായാലും മൂക്കിനുള്ളിൽ തന്നെയായാലും സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇതൊക്കെ പറയാൻ മാത്രം താങ്കൾക്കും താങ്കളുടെ പ്രസ്ഥാനത്തിനും എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് ഒന്ന് കുത്തിച്ചികഞ്ഞു കഴിഞ്ഞാൽ പലതും പറയേണ്ടി വരും. താങ്കളുടെ പ്രസ്ഥാനത്തിലും ശിഷ്യഗണത്തിലും പെട്ട ആളുകൾ പലരും ജോലി ചെയ്യുന്നത് ഇപ്പറഞ്ഞ സമസ്തയുടെ പള്ളികളിലും മദ്രസകളിലുമൊക്കെയാണ്. ഇത് നിങ്ങൾക്കാർക്കും നിഷേധിക്കാൻ കഴിയില്ല. സമസ്തയുമായി ഭിന്നിച്ചു പോകാൻ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു കാരണം മൈക്രോഫോണിലൂടെയുള്ള മൈക്ക് സംവിധാനത്തിലൂടെയുള്ള ഖുതുബയായിരുന്നുവെങ്കിൽ ആദർശം മറന്ന് ആമാശയത്തെ പരിഗണിച്ച് സമസ്തയുടെ പള്ളികളിൽ മൈക്കിലൂടെ ഖുതുബ നിർവഹിക്കുന്ന ഖത്വീബുമാർ ഒരുപക്ഷെ നിങ്ങളുടെ ഈ പ്രസംഗം നടക്കുന്ന സദസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ടാകും. ഇ കെ സമസ്തയുടെ മദ്രസകളിലെ MSR ബന്ധപ്പെട്ട് താങ്കൾ നടത്തിയ ചില പ്രസംഗഭാഗങ്ങൾ കേട്ടിരുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും.
ദയവായി മഹാനായ സദഖത്തുള്ള ഉസ്താദിനെ പോലെയുള്ള കീടൻ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതരെ കൂടെ പറയിപ്പിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുക. കുഴിയാന പേരിൽ മാത്രമാണ് ആനയാകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.